ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ ഭൂപ്രദേശം ഉൾപ്പെടുത്തി നേപ്പാൾ ഇറക്കിയ ഭൂപടം ഏറെ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഭൂപടത്തിന് അംഗീകാരം നൽകാൻ നേപ്പാൾ പാർലമെന്റിൽ June 13 വോട്ടെടുപ്പ് നടക്കുകയാണ്. പഴയ ഭൂപടം ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നതിനായി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള നിർണായക വോട്ടെടുപ്പാണ് നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നേപ്പാൾ പാർലമെന്റിൽ നടക്കുന്ന ഈ വോട്ടെടുപ്പ്. ഈ പശ്ചാത്തലത്തിൽ നേപ്പാളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചരിത്രപരവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങൾ ഡൂൾ എക്സ്പ്ലെയിനർ പരിശോധിക്കുകയാണ്. ഇന്ത്യൻ പ്രദേശങ്ങളായ ലിപുലേഖ്, കാലാപാനി, ലിംപിയാദുര എന്നിവ തങ്ങളുടേതാണ് എന്നാണ് നേപ്പാൾ അവകാശപ്പെടുന്നത്. ഈ തർക്കമാകട്ടെ വെള്ളിയാഴ്ച വികേഷ് യാദവ് എന്ന ഒരു കർഷകന്റെ മരണത്തിലേക്കും നയിച്ചു. അതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ച് നേപ്പാൾ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് ബീഹാറിലെ സീതാമണ്ഡിയിലുള്ള വികേഷ് യാദവിന്റെ മരണത്തിലേക്ക് നയിച്ചത്. വേലികളില്ലാത്തതിനാൽ അതിർത്തി പ്രദേശത്തുള്ളവർ കുടുംബാംഗങ്ങളെ കാണാൻ അപ്പുറവും ഇപ്പുറവും കടക്കാറുള്ളത് സാധാരണയാണ് എന്നാണ് ഈ പ്രദേശങ്ങളിലുള്ളവർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിൽ രൂപപ്പെട്ട തർക്കമാണ് ബീഹാർ അതിർത്തിയിലെ ഈ വെടിവെപ്പിലേക്ക് നയിച്ചത്. എവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? ലിപുലേഖ് ചുരവും കാലാപാനിയും ലിംപിയാദുരയും നേപ്പാളിന്റെ ഭാഗമായി ചിത്രീകരിച്ച് നേപ്പാൾ പുറത്തിറക്കിയ പുതിയ ഭൂപടമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ സങ്കീർണമായ പുതിയ തർക്കത്തിലേക്ക് വഴിവെച്ചത്. തർക്കപ്രദേശമായ കാലാപാനി ഉത്തരാഖണ്ഡ് ജില്ലയിലെ പിത്തോരാഖണ്ഡ് ജില്ലയുടെ ഭാഗമാണ്. എന്നാൽ ദാർജിലിയുടെ ഭാഗമാണിതെന്ന് നേപ്പാൾ അവകാശപ്പെടുന്നു. നേപ്പാളിന്റെ ഏകപക്ഷീയമായ ഈ നടപടി ചരിത്രപരമായ വസ്തുതകളെയും തെളിവുകളെയും നിരാകരിക്കുന്നതാണ് എന്നാണ് വിഷയത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. നേപ്പാൾ ആകട്ടെ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. തർക്കപ്രദേശമായ കാലാപാനിയിലൂടെയുള്ള ഹിമാലയൻ റോഡിന് ഇന്ത്യയിൽ May 8 അംഗീകാരം ലഭിച്ചതിനു ശേഷമാണ് പുതിയ ഭൂപടവുമായി നേപ്പാൾ രംഗത്തെത്തിയത്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ 1800 km അതിർത്തി പങ്കിടുന്നുണ്ട്. 2019 November ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും പുതുതായി രൂപം കണ്ട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യ പുതിയ ഭൂപടം ഇറക്കിയിരുന്നു. ഇതിനുശേഷം 6 കഴിഞ്ഞാണ് നേപ്പാളുമായുള്ള തർക്കത്തിന് തുടക്കമാകുന്നത്. ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തർക്കത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നേപ്പാളിന്റെ ചരിത്രത്തെക്കുറിച്ചും ചിലതറിയേണ്ടതുണ്ട്. 1816 സുഗൌളി ഉടമ്പടി അനുസരിച്ചാണ് നേപ്പാളും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള അതിരുകൾ നിർണയിക്കപ്പെട്ടത്. ഇതുപ്രകാരം മഹാകാളി നദിയുടെ കിഴക്കുവശത്തെ പ്രദേശങ്ങൾ നേപ്പാളിന്റെ അധികാര പരിധിയിലും പടിഞ്ഞാറ് വശം ഇന്ത്യയുടെ കയ്യിലുമാണ്. ഈ നിർവചനം വ്യക്തമാണ്. എന്നാൽ മഹാകാളി നദിയുടെ ഉത്ഭവത്തെ അടിസ്ഥാനമാക്കിയാണ് തർക്കം. ഈ ഉടമ്പടി പ്രകാരമാണ് നേപ്പാളിന് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള കുമയൂൺ, ഗൾവാൾ, കിഴക്ക് ഭാഗത്തായിരുന്ന സിക്കിം എന്നീ പ്രദേശങ്ങൾ നഷ്ടമായതും. ഈ ഉടമ്പടി പ്രകാരം നേപ്പാൾ രാജാവ് കാളി നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അവകാശവാദങ്ങൾ നിഷേധിക്കുകയും ചെയ്തതാണ്. പകരം കിഴക്കുഭാഗത്തെ അവകാശം നേപ്പാളിന് നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നേപ്പാളിലെ വിദഗ്ധർ പറയുന്നത് നേപ്പാളിന് അവകാശപ്പെട്ട കാളി നദിയുടെ കിഴക്ക് എന്നത് നദിയുടെ ഉറവിടത്തിൽ നിന്ന് ആരംഭിക്കണമെന്നാണ്. അതുപ്രകാരം ലിംബിയാദുര മുതൽ താഴേക്ക് ആരംഭിക്കുന്ന എല്ലാ ഭാഗത്തെയും കിഴക്കുവശത്തുള്ള പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശം തങ്ങളുടേതാണെന്നും നേപ്പാൾ അവകാശപ്പെടുന്നു. ഈ അവകാശം അക്കാലത്ത് തന്നെ നേപ്പാളിലെ രാജാക്കന്മാരായിരുന്ന കിങ് മഹേന്ദ്രയും ബീരേന്ദ്രയും ഉന്നയിക്കാതിരുന്നത് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം കൊണ്ടാണെന്നാണ് നേപ്പാളിലെ ചില മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വാദിക്കുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലിംബിയാദുര എന്ന സ്ഥലത്തു നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് എന്നാണ് നേപ്പാളിന്റെ പക്ഷം. പക്ഷേ കാലാപാനി എന്ന പ്രദേശത്തു നിന്ന് ആയതിനാലാണ് നദിക്ക് കാളി നദി എന്നു പേര് വന്നതെന്ന് ഇന്ത്യയും പറയുന്നു. കൈലാസ മാനസരോവരത്തേക്കുള്ള തീർത്ഥയാത്രാ പാതയിലേക്ക് പോകുന്ന ചൈനീസ് അതിർത്തിയിലെ ലിപുലേഖ് ചുരം ഈ തർക്കപ്രദേശത്താണ് നിലനിൽക്കുന്നത്. ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു. വിട്ടുകൊടുക്കാനില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നേപ്പാൾ പ്രധാനമന്ത്രി KP Sharma Oli ഇന്ത്യയുടെ കാലാപാനി, ലിംബിയാദുര, ലിപുലേഖ് പ്രദേശം എന്തു വില കൊടുത്തും തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്നുള്ള കൊറോണ വൈറസ് ചൈനീസ് ഇറ്റാലിയൻ വൈറസിനേക്കാൾ ഭീകരമാണ് എന്നും ഒലി പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ നിലപാട്: കാലാപാനി അതിർത്തി പ്രശ്നത്തിൽ വിദേശകാര്യ സെക്രട്ടറി തലത്തിൽ ചർച്ച വേണമെന്ന് നേപ്പാൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യം പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടതെന്നും അപ്പോൾ എല്ലാ അയൽക്കാരുമായി ഇടപെടാൻ തയ്യാറാണ് എന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറയുന്നത്.
ലോകത്തെ ഏക ഹിന്ദു രാഷ്ട്രമായ നേപ്പാളുമായി ഹിന്ദു പാരമ്പര്യത്തിന്റെ പേരിൽ മാത്രം അനുരഞ്ജനത്തിൽ എത്തിച്ചേരാമെന്ന ധാരണ ഇന്ത്യ മാറ്റണമെന്നാണ് വിഷയത്തിൽ വിദഗ്ധർ പറയുന്നത്. ഹിന്ദു സംസ്കാരമെന്ന നൂലിൽ കടിച്ചു തൂങ്ങി ചൈനയുൾപ്പെടെ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നും 2002-2004 കാലയളവിൽ നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡറായിരുന്ന ശ്യാം ശരണും പറയുന്നു. ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നിൽ ചൈനയുടെ നിർണായക സ്വാധീനമുണ്ടെന്ന് നിരീക്ഷണങ്ങളുമുണ്ട്. നേപ്പാൾ പ്രശ്നം സങ്കീർണമായിരിക്കുമ്പോൾ തന്നെയാണ് ചൈനയും ഇന്ത്യൻ അതിർത്തി കയ്യേറി ഭീഷണിയുമായി എത്തുന്നതും. തർക്കപ്രദേശം എന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്നിടത്ത് 1816 ഉടമ്പടിയിലൂടെ ധാരണയിലെത്തിയ ശേഷം ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. 2015 മുതൽ തുടങ്ങി വഷളാകുന്ന ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ നിർണായകമാണ് ഇപ്പോൾ രൂപപ്പെട്ട ഈ അതിർത്തി വിഷയവും. ഉപരോധം ഏർപ്പെടുത്തി നേപ്പാളിനെ വെട്ടിലാക്കാമെന്ന അജിത് ഡോവലിന്റെ തന്ത്രമൊന്നും നേപ്പാൾ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫലം കണ്ടിരുന്നില്ല. ചൈന തക്കം നോക്കി ഇടപെട്ടതാണ് ഇതിന് കാരണമായതും. ഇപ്പോൾ നേപ്പാളിലെ 80% നിക്ഷേപവും ചൈനയുടേതാണ്. ഇതിനു പുറമെ 1 ബില്യൺ നേപ്പാളി റുപ്പിയുടെ സഹായവുമുണ്ട്. പഴയ ഭൂപടം ഉപേക്ഷിച്ച് പുതിയത് അംഗീകരിക്കാനുള്ള ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നേപ്പാളിൽ അംഗീകാരം ലഭിച്ചാൽ സംഘർഷാവസ്ഥ വലിയ തലത്തിലേക്ക് ഉയരുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.